ഉർവശിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, മലയാളികൾ ഇഷ്ടപ്പെടുന്നത്, ഉർവശി എന്ന നടി മലയാളത്തിന് നൽകിയ സംഭാവനകൾ വെച്ചിട്ടാണ്. അതും എനിക്ക് കുറച്ചുകൂടെ ബഹുമാനം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കുടുംബം ഒരു കലാകുടുംബമാണ്, ഒരുപാട് പേര് അഭിനയിക്കുന്നവർ എൻ്റെ കുടുംബത്തിലുണ്ട്. എന്നാൽ ഉർവശി കേരളത്തിലെ അതിപ്രശസ്തമായ മറ്റൊരു കലാകുടുംബമാണ്. ഉർവശിയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ 3 പെൺകുട്ടികളെ ഒരു വീട്ടിൽ നിന്നും അച്ഛനെ അമ്മയുടെയും ശിക്ഷണത്തിൽ കലാ രംഗത്തേക്ക് ഇറക്കി വിടുക, അത് തെന്നിന്ത്യ മുഴുക്ക കീഴടക്കുക, വിജയകരമായി നടിമാരായിട്ട് ജീവിച്ച 3 പേരാണ് ജീവിക്കുന്ന. ഇപ്പം കൽപ്പന നമ്മൾ വിട്ടുപോയി എങ്കിലും മലയാളം ഉള്ളിടത്തോളം കാലം ഈ കുടുംബവും ഈ 3 പേരും എന്നും മലയാളികളുടെ മനസ്സിൽ കാണും. കാക്കത്തൊള്ളായിരം എന്ന ചിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പരാമർശിച്ചു. ബുദ്ധി വളരാത്ത എൻ്റെ സഹോദരിയായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ പിൽക്കാലത്ത് കേരളം കണ്ടു. അന്ന് അങ്ങനെ ഒരു വീട്ടിൽ ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കൊണ്ടുവരാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരുന്നു. എന്നാൽ ഇന്ന് അവർ സാധാരണ കുട്ടികളെപ്പോലെ ഓടി കളിച്ച് വളർന്ന് സന്തോഷിക്കുന്ന ഒരു വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹം നടത്തി. അപ്പോൾ അന്ന് പല സന്ദർഭങ്ങളിലും ഉർവശിയുടെ അഭിനയം കാണുമ്പോൾ അല്ലെങ്കിൽ ഉർവശിയുടെ സീൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. അപ്പം ഞാൻ മാറി നിന്നിട്ട് ഇങ്ങനെ ഒരു സഹോദരി വീട്ടിലുണ്ടെങ്കിൽ എത്ര പ്രയാസമായി പോയേനെ, നമ്മളെല്ലാം ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാര്യം അത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിക്കുന്നത്. കാക്കത്തൊള്ളായിരം എന്ന സിനിമ കണ്ടപ്പോൾ അതിനകത്ത് ഉർവശിക്ക് അവാർഡ് കിട്ടി. അപ്പോൾ പലരും പറഞ്ഞു അനുഗ്രഹീത നടിയാണ്, ഇത്രയും നാൾ ഇങ്ങനെ തമാശ കൂടുതൽ കൈകാര്യം ചെയ്ത ഒരു റോള്, വളരെ സീരിയസ് ആയിട്ട് നമ്മളെയൊക്കെ കണ്ണ് നിറപ്പിക്കുന്ന ഒരു റോള് ഇത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചു, അതിന് അവാർഡും കിട്ടിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഉർവശിയുടെ അച്ഛനും അമ്മയെ പറ്റി ഇവിടെ ഇങ്ങനെ പരാമർശിച്ചു. അമ്മ ഒരുപാട് തമാശ റോളുകൾ കൈകാര്യം ചെയ്തതാണ്. അച്ഛൻ ചവറ VP നായർ, അദ്ദേഹം ഒരു ഒത്ത ഹീറോ ആയിരുന്നു. കലാനിലയ നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ, ഇപ്പോൾ കുഞ്ഞാലി മരക്കാറാണെങ്കിൽ കുഞ്ഞാലി മരക്കാറായിട്ട്, താജ്മഹലാണെങ്കിൽ ഷാജഹാനായിട്ട്, അങ്ങനെ ഏതെല്ലാം നാടകങ്ങൾ കലാനിലയത്തിനുണ്ടോ അതിൻ്റെയൊക്കെ ഹീറോ ഉർവശിയുടെ അച്ഛനായിരുന്നു. പോക്കുവെയിൽ എന്ന സിനിമയിൽ അദ്ദേഹം, അരവിന്ദൻ ചേട്ടൻ്റെ പോക്കുവെയിൽ എന്ന സിനിമയിൽ അദ്ദേഹം ജന്നി പിടിച്ച് വന്നിട്ടിങ്ങനെ ബോധം കെട്ട് വീഴുന്നതും അവിടുന്ന് കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു രംഗമുണ്ട്. അപ്പോൾ അരവിന്ദൻ ചേട്ടൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ലയിച്ചിരിക്കും, കട്ട് പറയാൻ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നടീനടന്മാർക്ക് തന്നെ കൺഫ്യൂഷൻ, ഇത് തീർന്നോ, സീൻ തീർന്നോ, പക്ഷെ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ജെന്നി വന്നിട്ട് ഒരു ഫിറ്റ്സ് പോലെ വന്നിട്ട് വീഴുന്ന ഒരു സംഭവം എല്ലാം പറഞ്ഞു കൊടുത്ത് വന്ന് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, VP ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചു, കൂടെ നിന്നവരെല്ലാവരും വിചാരിച്ചു അത് ഒറിജിനലായിട്ട് വന്നതാണ്, അവർക്ക് അറിഞ്ഞൂടാ. ഓടി വന്നിട്ട് അദ്ദേഹത്തിനെ കയറി പിടിക്കുകയും, അപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് കട്ട് 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 എന്ന് പറഞ്ഞു ഞാൻ അഭിനയിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ റിയലിസ്റ്റിക്കായിട്ട് അഭിനയിച്ച ഞാൻ കണ്ട ഒരാളാണ് ചവറ VP നായർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, അതൊരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്.